നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അത് വരുന്ന ഫാരഡേസ് ലോ, ലെൻസസ് ലോ, ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന രണ്ട് ലോ ഉണ്ട്, ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആൻഡ് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെന്റൽസിന്റെ കുറച്ച് സ്റ്റാർട്ടിംഗ് പോർഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റി? ആർക്കേലും എന്തേലും ഒന്നും ഓർമ്മയില്ല. ഓക്കെ, ഞാൻ തന്നെ പറയാം. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് കോയിൽഡ് കണ്ടക്ടർ യൂസ് ചെയ്ത് എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വി വി ആർ യൂസ് കോയിൽഡ് കണ്ടക്ടേഴ്സ് ആൻഡ് മാഗ്നറ്റ് ഫോർ എക്സ്പെരിമെന്റ്സ്. വി നോ ദാറ്റ് ഇൻ മാഗ്നറ്റ് ദേ ഹാവ് എ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അറൌണ്ട് ഇറ്റ്, മാഗ്നറ്റിക് ഫ്ലക്സ് ദേർ. ചേഞ്ച് ഇൻ ദിസ് ഫ്ലക്സ് കോസസ് ഇ എം എഫ്, ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഫസ്റ്റ് ലോ ഈസ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് എ കണ്ടക്ടർ ഓർ കോയിൽ ചേഞ്ചസ് ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, വെൻ എവർ എ കണ്ടക്ടർ കട്ട്സ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദാറ്റ് കണ്ടക്ടർ. ഇപ്പൊ നമ്മൾ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ എക്സ്പെരിമെന്റ്? നമ്മൾ ഒരു കോയിൽ എടുത്ത് വെച്ച്, കോയിൽ ചെയ്തിട്ട് ആ കോയിലിനകത്തേക്ക് മാഗ്നറ്റ് മൂവ് ചെയ്യുക, മാഗ്നറ്റ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ മാഗ്നറ്റിനെ ഫിക്സഡ് ആക്കി കൊണ്ട് തന്നെ കോയിൽ കണ്ടക്ടർ മൂവ് ചെയ്യുക. അപ്പൊ ഇവിടെ രണ്ടിടയ്ക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നു, മാഗ്നറ്റിക് ഫ്ലക്സിന് കട്ട് ചെയ്യപ്പെടുന്നു. അത് കാരണം ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ. ഫാർ സെക്കൻഡ് ലോ, സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ്, ഓക്കെ, സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് വിത്ത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇ എം എഫ്. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ. നമ്മൾ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടാണ് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഓർ കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഓക്കെ, ഫസ്റ്റ് ലോ പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ കട്ടിങ്, മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ കണ്ടക്ടർ വഴി മാഗ്നറ്റിക് ഫ്ലക്സിന് കട്ട് ചെയ്യപ്പെടുന്നു, അതിന്റെ ഫലമായിട്ട് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡ് ലോ പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഇനി എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഒക്കെ ചേഞ്ച് ഉണ്ട്. അപ്പൊ രണ്ട് ഫ്ലക്സ് ലിങ്കേജ്, ഒരു സ്റ്റാർട്ടിങ്ങിലും ഉണ്ട്, ഒരു ഫിനിഷിംഗിൽ, അല്ലെങ്കിൽ രണ്ട് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ടൈമിലും ഫ്ലക്സ് ലിങ്കേജ് ഡിഫറെന്റ് ആയിരിക്കും. അത് കണ്ടക്ടർ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് ഫ്ലക്സ് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ ആണ്. ആ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഫ്ലക്സ് ചെയ്യുന്നതാണ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടൈമിലും ആ ഫ്ലക്സിന്റെ അളവ് കുറവായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസിന്റെ നമ്പർ ഓഫ് ടേൺസിന്റെ കോയിൽസിന്റെ നമ്പർ ചേഞ്ച് ആയിരിക്കും. അപ്പൊ അതിനൊരു വ്യത്യാസം വരാം, അല്ലെങ്കിൽ ആ ഫ്ലക്സിന്റെ വ്യത്യാസം. ഇപ്പൊ നമ്മൾ എൻ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് തന്നെയാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്, എൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നു, ഒരു ടി ടൈം കഴിയുമ്പോൾ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നു. സോ വി കൺസിഡർ 5-1 ആൻഡ് 5-2. സോ ഇനിഷ്യൽ ഫ്ലക്സ് ലിങ്കേജ് ഇസ് എൻ 5-1 ആൻഡ് ഫൈനൽ ഫ്ലക്സ് ലിങ്കേജ് ഇസ് എൻ 5-2. സോ റേറ്റ് ഓഫ് ചേഞ്ച് ക്യാൻ ബി എൻ 5-2 മൈനസ് എൻ 5-1 ബൈ ടി. റേറ്റ് ഓഫ് ചേഞ്ച് സെക്കൻഡ് ലോ പറയുന്നത് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. സോ വി ക്യാൻ റിട്ടൺ ആസ് ഇ പ്രൊപ്പോർഷണൽ ടു എൻ 5-2 മൈനസ് എൻ 5-1. ഇ പ്രൊപ്പോർഷണൽ ടു എൻ 5-2 മൈനസ് എൻ 5-1 ഡിവൈഡഡ് ബൈ ടി. ഫോർ ചേഞ്ചിങ് ദ പ്രൊപ്പോർഷണാലിറ്റി യൂസ് എ കോൺസ്റ്റന്റ് കെ ഈസ് ഈക്വൽ ടു കെ ഇൻ ടു എൻ 5-2 മൈനസ് എൻ 5-1 ബൈ ടി. The value of k is unity, so e is equal to n 5-2 minus n 5-1 by t. Finally, we can return as in differential form e is equal to n d 5 by dt. Okay, according to Faraday's electromagnetic induction, induced EMF, magnitude of induced EMF e is equal to n d 5 by dt. Okay, d 5 by dt is the rate of change of flux. Flux rate of change. Flux in the change. Okay.
പക്ഷെ നമ്മൾ ഈ ഇക്വേഷന് ലെൻസസ് ലോ വെച്ച് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെൻസസ് ലോ വെച്ച് മോഡിഫൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈസിക്കൽ ടു എൻ മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി എന്നാവും. ലെൻസസ് ലോ വെച്ച് ഇക്വേഷനെ മോഡിഫൈ ചെയ്യുമ്പം ഈസിക്കൽ ടു മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി. അപ്പൊ നിങ്ങൾ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻഡ്യൂസ് നെയിം ഓഫ് ഈസിക്കൽ ടു എൻ ഡി ഫൈവ് ബൈ ഡി ടി ബൈ മോഡിഫൈങ് ഇറ്റ് ബൈ യൂസിങ് ലെൻസസ് ലോ ഈസിക്കൽ ടു മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി. ലെൻസസ് ലോയില് ആ നെഗറ്റീവ് സൈൻ വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവുന്ന ആ വോൾട്ടേജ് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് അവിടെ ആ കോസ് ഏതാണോ ആ കോസിനെ അവിടെ ഒരു കറണ്ട് ആ കറണ്ട് ഒപ്പോസ് ചെയ്യുന്നു. അത് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യുന്നത്. ഡയറക്ഷൻ ഓഫ് ആൻ ഇൻഡ്യൂസ് ഇഎംഎഫ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇസ് സച്ച് ദാറ്റ് ഇറ്റ് സെറ്റ് അപ്പ് എ കറണ്ട് വിച്ച് ഓൾവേസ് ഒപ്പോസ് ദി കോസ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻഡ്യൂസിങ് ദി ഇഎംഎഫ്. ആ ഇഎംഎഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതിന് കാരണം എന്താണോ ആ കോസിനെ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഒപ്പോസ് ചെയ്യുന്നു. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി. പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നമ്മൾ ഇത് പഠിച്ചിട്ട് മുമ്പേ പ്ലസ് ടുവിലും മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഓക്കെ, രണ്ട് റൂളും രണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് മെയിൻലി ആപ്ലിക്കബിൾ ഫോർ ഇലക്ട്രിക് ജനറേറ്റർ ആൻഡ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് മെയിൻലി ആപ്ലിക്കബിൾ ഫോർ ഇലക്ട്രിക് മോട്ടർ. ഓക്കെ, മോട്ടറിന്റെ കേസിലാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് ജനറേറ്റർ. രണ്ടും സെയിം തന്നെയാണ്, രണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്ന് ഫിംഗേഴ്സ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തം, വിച്ച് ആർ പ്ലേസ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. തം പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ, ഫോർ ഫിംഗർ പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മിഡിൽ ഫിംഗർ പോയിന്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ്. ഇറ്റ് സെയിം ഇൻ ബോത്ത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആൻഡ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ അപ്പോൾ ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് പറഞ്ഞത്. റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് മെയിൻലി ആപ്ലിക്കബിൾ ഫോർ ജനറേറ്റർ ആണ്. ജനറേറ്ററിൽ നമുക്ക് ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇലക്ട്രിസിറ്റി കിട്ടുന്നു. ഓക്കെ, അപ്പം നമുക്ക് അവിടെ അവസാനം പറയേണ്ടത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ആ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യപ്പെടുന്നത് കാരണമാണ് നമുക്ക് അവിടെ ഇഎംഎഫ് അല്ലെങ്കിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ ലാസ്റ്റ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ കേസ് പറയും. ഡെഫിനിഷൻ ഇങ്ങനെയാണ്, സ്ട്രെച്ച് ദ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഇഫ് ദ ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നു, തം ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ, ദെൻ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ്. ഓക്കെ, ജനറേറ്റർ ആണ്, കറന്റ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ലാസ്റ്റ് കറന്റിന്റെ കേസ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ലെഫ്റ്റ് ഹാൻഡ് റൂളില് മോട്ടർ ആപ്ലിക്കേഷൻ ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ മോട്ടറിൽ നമ്മൾ കറണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറണ്ട് കൊടുത്തിട്ട് അതിനെ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, മോഷൻ ചെയ്യുകയാണ്, കണ്ടക്ടറിനെ മോഷൻ ചെയ്യുന്നു. ഓക്കെ, ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ അവിടെ ഡയറക്ഷനെ ലാസ്റ്റ്, ഡയറക്ഷൻ ഓഫ് മോഷന് നമ്മൾ ലാസ്റ്റ് പറയും. ആ ഒരു ഫോഴ്സ്, ആ മൂവ്മെന്റിനെ നമ്മൾ ലാസ്റ്റ് പറയും, ബാക്കി രണ്ടുപേർക്ക് ആദ്യം പറയും. ഓക്കെ, ഇതാണ് അതിന്റെ നമ്മൾ ഡെഫിനിഷൻ പറയുന്നതിനുള്ള ഡിഫറൻസ്. ഓക്കെ, ഇൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ സിമിലർ ടു റൈറ്റ് ഹാൻഡ്, സ്ട്രെച്ച് ദ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തം ഓഫ് ദി റൈറ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഇവിടെ നമ്മൾ ബാക്കി രണ്ട് കറണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് ആണ് പറയുന്നത്. ഇഫ് ദ ഫോർ ഫിംഗർ റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ മിഡിൽ ഫിംഗർ റെപ്രസെന്റ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ്, ദെൻ തം റെപ്രസെന്റ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ, കണ്ടക്ടറിന്റെ മൂവ്മെന്റിനെ കാണിക്കും. ഓക്കെ, ഇതാണ് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എ സി ഫണ്ടമെന്റൽ. പറഞ്ഞു പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എ സി ഫണ്ടമെന്റൽസ്, എ സി ഫണ്ടമെന്റൽസ് നമുക്ക് രണ്ട് ടൈപ്പ് സപ്ലൈ ആണുള്ളത്, എ സി ഉണ്ട്, ഡി സി ഉണ്ട്. നമ്മൾ വീട്ടിലേക്ക് വരുന്നത് നോർമലി എ സി ആണ്. വീട്ടിൽ വരുന്ന സപ്ലൈ എന്ന് പറയുന്നത് 230 volt 50 hertz ആണ്. 50 hertz, ആ 50 hertz എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, മറന്നു പോകരുത്, നമ്മൾ വൈവ ടൈമിലൊക്കെ ചോദിക്കുന്നതാണ്. ഡി സി എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് ആണ്. ഓക്കെ, ഡയറക്റ്റ് കറണ്ട് ആണ്. എ സിക്ക് നമുക്കൊരു സൈൻ വേവിന്റെ ഫോമാണ്, ഒരു സിമെട്രിക്കൽ ഷേപ്പ് ആണുള്ളത്.
ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? രണ്ട് മാഗ്നറ്റിക് വെളിച്ചത്തിൻ്റെ ജനറേഷൻ ആണ്, രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്, രണ്ട് പോൾസ് നോർത്ത് പോൾ സൗത്ത് പോൾ, ഇതിനിടയിലായിട്ടാണ് നമ്മൾ ആർമേച്ചർ, അത് റൊട്ട് കണ്ടക്ട്, ഓക്കെ ഒരു കണ്ടക്ട് വെച്ചിട്ടുണ്ട്, സ്ലിപ്പ് റിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബ്രഷസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇതൊരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ഈ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടത്തുള്ള ഫ്ലെക്സിൽ കട്ട് ചെയ്യപ്പെടുന്നു. ഫ്ലെക്സ് കട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ അതിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓരോ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിലും എന്താണ് സംഭവിക്കുന്നതെന്ന്, ഓക്കെ ഫസ്റ്റ് സീറോ കണ്ടീഷനിൽ ഈ ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ കണ്ടക്ടർ ഇരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇ എം എഫ് ഇൻക്രീസ് ചെയ്യുന്നു. എപ്പോഴാണോ നമ്മൾ ഈ കോയിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പാരലായിട്ട് വരുന്നത്, അപ്പോഴും നമ്മൾ മാക്സിമം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഫ്ലെക്സ് കുറഞ്ഞു പോകുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറയുന്നു. കോയിൽ ഒരു ഫുൾ റൊട്ടേഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് സീറോയിലെത്തുന്നു. ദെൻ എഗെയിൻ, സോറി ഫുൾ റൊട്ടേഷൻ അല്ല, ഒരു ഹാഫ് അല്ല, ഒരു ക്വാർട്ടർ, ഒരു പകുതി ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഒരു നമ്മളെ പാരലൽ പൊസിഷനിലെത്തുന്നു. ഓക്കെ അപ്പോൾ ഒരു 90 ഡിഗ്രി റൊട്ടേഷൻ, ഓക്കെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രി എത്തുന്നു, അപ്പോൾ മാക്സിമം എത്തുന്നു. വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും 90 ഡിഗ്രി, അടുത്തൊരു 90 ഡിഗ്രി, ദാറ്റ് ഇസ് 180, അപ്പോഴാണ് ഒരു ഹാഫ് റൊട്ടേഷൻ ആവും, അപ്പോഴത്തേക്ക് സീറോ ആവുന്നു. എഗെയിൻ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈൻ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് തോന്നി. ഈ പൊളാരിറ്റിയുടെ കേസ് പറയുന്നത് നമ്മൾ ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ്, നമ്മൾ ഇ എം എഫിൻ്റെ പ്രൊഡക്ഷൻ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് മാത്രമായിട്ട് ഓക്കെ എ സിയുടെ പ്രൊഡക്ഷൻ മാത്രമായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഒന്നുകിൽ കണ്ടക്ടറിനെ സ്റ്റേഷനറാക്കി, കണ്ടക്ടർ സ്റ്റേഷനറാക്കി മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ ഫ്ലെക്സ് കട്ട് ചെയ്യപ്പെടും, നമുക്ക് ഫ്ലെക്സ് ലിങ്കേജ് കട്ട് ചെയ്താൽ മതി. ഒന്നുകിൽ കണ്ടക്ടർ ഫിക്സ്ഡ് ആക്കി വെക്കുക, മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാഗ്നറ്റിനെ ഫിക്സ്ഡ് ആക്കിക്കൊണ്ട് കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യുക. രണ്ട് രീതിയിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ടേംസ് നോക്കാം, എന്തൊക്കെ ടേംസ് ആണ് നമുക്ക് ഉള്ളതെന്ന് നോക്കാം. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്. ഓക്കെ ഇതാണ് നമ്മളൊരു സൈൻ വേവ് എന്ന് പറയുന്നത്. സൈൻ വേവ് ആണ് നേരത്തെ റൊട്ടേറ്റ് ചെയ്ത് ഇൻക്രീസ്, ഓരോ റൊട്ടേഷൻ അനുസരിച്ച് ഇതിന് ഇൻക്രീസ് ചേഞ്ച് ചെയ്ത് ഒരു മാക്സിമം വാല്യൂ എത്തുന്നു. വീണ്ടും അത് ഡിക്രീസ് ചെയ്ത് മിനിമം വാല്യൂയിലേക്ക് പോകുന്നു, സീറോയിലെത്തുന്നു, ഡയറക്ഷൻ ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. ഇതാണ് നമ്മുടെ സൈൻ വേവ് എന്ന് പറയുന്നത്. ഓക്കെ ഈ ഒരു വേവ് തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നത്, സെയിം വേവ് ഫോം ആണ് റിപ്പീറ്റ് ആയിട്ട് വന്നത്. സോ ഇതിനെയാണ് നമ്മളൊരു സൈക്കിൾ എന്ന് പറയുന്നത്, വൺ സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ ഈ റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നു, നിങ്ങൾ നോക്കിയത് ഇവിടെ വന്നു, ഇത് ഇവിടെ നിൽക്കുന്നു, ഇതേ സാധനം തന്നെയായിരിക്കും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു വേവ് ഫോം എടുത്താലും ഏത് പർട്ടിക്കുലർ ഫോമാണോ റിപ്പീറ്റ് ആയിട്ട് പോകുന്നോ അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, അതിൻ്റെ വൺ ഫസ്റ്റ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ഇനി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇൻസ്റ്റന്റ്, ഓരോ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിനെ ഉള്ള വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെക്കൻഡിൽ ഇവിടെ ഒരു വാല്യൂ കാണും, അടുത്ത ഒരു 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് അടുത്തൊരു വാല്യൂ കാണും, അങ്ങനെ ഓരോ സെക്കൻഡിലും ഉള്ള വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന്. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, നമ്മൾ ഈ മീൻ റെഫറൻസ് ഇതിൽ നിന്ന് മുകളിലേക്കും ആകാം താഴേക്കും ആകാം. ഈ മാക്സിമം പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് സൈക്കിളിന്റെ കേസ് പറഞ്ഞു. ഇനി നമ്മളെ ഫ്രീക്വൻസി, എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഫ്രീക്വൻസി നോർമലി നമുക്കറിയാവുന്ന ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ തന്നെയാണ്, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഓർ നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് വൈബ്രേഷൻസിനെയാണ് നമ്മൾ എന്ന് പറയുക ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ നമ്മുടെ എ സി വേവ് ഫോം, എ സി വേവ് ഫോം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ നോർമലി 50 ഹെർട്സ് ആണ്, നോർമലി 50 ഹെർട്സ്. ആ 50 ഹെർട്സ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ ഇതുപോലുള്ള 50 വേവ് ഫോം, ഒരു സെക്കൻഡിൽ 50 സൈക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുകൊണ്ടാണ് നമ്മൾ 50 ഹെർട്സ് എന്ന് പറയുന്നത്. ഓക്കെ ഇതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. റെസിപ്രോക്കൽ ഓഫ് ദി ഫ്രീക്വൻസി ഈസ് ടൈം പീരീഡ്, ടൈം പീരീഡ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ടി ഈക്വൽ ടു 1/f, അല്ലെങ്കിൽ ടൈം പീരീഡിന്റെ മറ്റൊരു ഡെഫിനിഷൻ ആണ് ടൈം ടേക്കൺ ഇൻ സെക്കൻഡ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ടൈമിനെ നമുക്ക് എന്ന് വിളിക്കാം, ടൈം പീരീഡ് എന്ന് വിളിക്കാം. ഓക്കെ ഈ ഒരു സൈക്കിളിനെ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, ഈ ഒരു ടൈമാണ് അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്.
ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ആവറേജ് വാല്യൂ ഇസ് ദി ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ഫോർ എ ടൈം ടി, അതായത് ടൈം ടിയിലുള്ള അത് ഫസ്റ്റ് സൈക്കിളിന്റെ ഏരിയ ഡിവൈഡ് ബൈ ടൈം. അല്ലെങ്കിൽ സിമെട്രിക്കൽ വേവ് ആണെങ്കിൽ പകുതി എടുക്കും, കാരണം സിമെട്രിക്കൽ വേവ് എന്ന് വെച്ചാൽ മുകൾ വശവും താഴെ ഒരുപോലെ. നമ്മൾ എ സി വേവ്, ഓക്കെ എ സി വേവിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇത്രയാണ്, ഇതിന്റെയാണ് ആവറേജ് എടുക്കുന്നത്. ഈ സൈഡിന്റെ ഏരിയയും ഈ സൈഡിന്റെ ഏരിയയും ഡിവൈഡ് ബൈ ടൈം ചെയ്യുമ്പോഴാണ് നമ്മൾ ആവറേജ് കിട്ടുന്നത്, നോർമൽ ഇക്വേഷൻ. സിമെട്രിക്കൽ വേവ് ആകുമ്പോഴത്തേക്ക് ഈ സൈഡിൽ ഒരു പത്തുണ്ടെങ്കിൽ ഈ സൈഡും പത്ത് തന്നെ ആയിരിക്കും, പക്ഷേ മുകളിൽ പ്ലസ് പത്തും താഴെ മൈനസ് പത്തും ആയിരിക്കും, സോ സീറോ ആയിപ്പോകും. ഓക്കെ, ഇൻ കേസ് ഓഫ് സിമെട്രിക്കൽ വേവ് ഫോം നമ്മളൊരു ഹാഫ് സൈക്കിളിന്റെ മാത്രം എടുത്താൽ മതി, പകുതി മാത്രം എടുത്താൽ മതി. ഓക്കെ, ആവറേജ് കണ്ടുപിടിക്കുന്നതാണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അൺസിമെട്രിക്കലിന്റെ ആണെങ്കിൽ വൺ സൈക്കിളിന്റെ കണ്ടുപിടിക്കുക, ഏരിയ അണ്ടർ വൺ ഓർ വൺ സൈക്കിൾ ഡിവൈഡ് ബൈ ബേസ് ലെങ്ത് ഓഫ് വൺ സൈക്കിൾ. ഇത് നമ്മൾ ഡെഫിനിഷൻ മനസ്സിലാക്കിക്കുക. നമ്മൾ രണ്ട് മെത്തേഡ് കണ്ടുപിടിക്കുന്നുണ്ട്, മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ്. രണ്ട് രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, മിഡ് ഓർഡിനേറ്റ് മെത്തേഡും അനലിറ്റിക്കൽ മെത്തേഡും, അത് ഇക്വേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിനൊക്കെ അതാണ് വേണ്ടത്. ഇൻ കേസ് ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അത് വെച്ച് ചെയ്യുക. ഓക്കെ, ഇനി മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് നോക്കാം. മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് ഇതാണ്, നമ്മളൊരു വേവ് ഫോം എടുക്കുന്നു ഐ വൺ ഐ ടു ഐ ത്രീ, ദാറ്റ് ഈസ് ഇതൊരു കറണ്ടിന്റെയും ഇത് വോൾട്ടേജിന്റെയും വേവ് ഫോം ആണ്. നമ്മൾ ഈ ഓരോ ഇൻസ്റ്റന്റ്, ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഓക്കെ, ഓരോ ഐ വൺ ഐ ടു ഐ ത്രീ, ഇത് ടി വൺ എന്ന് പറയുന്ന ടൈമിൽ ഐ വൺ, ടി ടു എന്ന് പറയുന്ന ടൈമിൽ ഐ ടു, ടി ത്രീ എന്ന് പറയുന്ന ടൈമിൽ ഐ ത്രീ, അങ്ങനെ ഒരു എൻ നമ്പർ. ഓക്കെ, സിമിലർലി വോൾട്ടേജ്. ഇവിടെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ട്രിപ്പിന്റെയും സം എടുക്കുക. ഓക്കെ, ഐ വൺ ഐ ടു, ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ പ്ലസ് എക്സെട്ര ഐ എൻ ഡിവൈഡ് ബൈ എൻ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് എത്ര ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് മിഡ് ഓർഡിനേറ്റ് മെത്തേഡ്. ഓക്കെ, നോക്കാം. വേവ് ഫോം ഈസ് ഡിവൈഡ് ഇൻടു എ നമ്പർ ഓഫ് സ്മാൾ സ്ട്രിപ്സ്. നിങ്ങൾ മാത്സിൽ ഏതോ പ്രോബ്ലത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈക്വൽ വിഡ്ത് ആവറേജ് ഓഫ് ഈച്ച് സ്ട്രിപ്പ് ഈസ് ടേക്കൺ ആസ് ദി മിഡ് വാല്യൂ ഓഫ് സ്ട്രിപ്പ് ഐ വൺ ഐ ടു. സെയിം സാധനം നമ്മൾ ടോട്ടൽ എടുത്ത് ചെയ്യും. നമ്മൾ നോർമലി മാത്സിൽ രണ്ട് രീതിയിലും ചെയ്യാം, മാത്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന രണ്ട് രീതിയിലും ചെയ്യാം. അനലിറ്റിക്കൽ മെത്തേഡിലാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഇതാണ് അനലിറ്റിക്കൽ മെത്തേഡ്, നമ്മൾ സമ്മിനെ ഇന്റഗ്രൽ ടേമിലേക്ക് മാറ്റുന്നു. ദ ആവറേജ് വാല്യൂ ക്യാൻ ഫൈൻഡ് ഔട്ട് മാത്തമാറ്റിക്കലി ബൈ ഐ ആവറേജ്, തന്നെ സെയിം ടു ഐ ആവറേജ് വി ആവറേജ്. ഐ ആവറേജ് വൺ ബൈ ടി ഇന്റഗ്രൽ സീറോ ടു ടി ഐ ഓഫ് ടി ഡി ടി. ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, ഐ ഓഫ് ടി ഡി ടി വൺ ബൈ ടി. വൺ ബൈ ടി എന്ന് പറയുന്ന ആ ടൈം പീരീഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, ഇക്വേഷൻ ഇതാണ് നമ്മൾ ഇക്വേഷൻ ടൈം ഫോർ ടൈം, അതിൻ്റെ ഏരിയ ടോട്ടൽ സം എടുക്കുന്ന ഇന്റഗ്രൽ സീറോ ടു ഐ ഓഫ് ടി, ഇന്റഗ്രൽ സീറോ ടു ഐ ഓഫ് ടി. വി ആവറേജ് കണ്ടുപിടിക്കാനും സെയിം തന്നെയാണ്, ഇന്റഗ്രൽ സീറോ ടു ടി വി ഓഫ് ടി ഡി ടി. അപ്പോഴത്തേക്കും നമുക്ക് സമ്മായി ഡിവൈഡ് ബൈ ടി, അത് ചെയ്യുമ്പോൾ ആവറേജ് വി ആവറേജ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതിൻ്റെ പ്രോബ്ലം. എന്തെങ്കിലും ഇക്വേഷൻസ് എഴുതി വയ്ക്കുക, അനലിറ്റിക്കൽ മെത്തേഡിൻ്റെ, അനലിറ്റിക്കൽ മെത്തേഡ്, മിഡ് ഓർഡിനേറ്റ് മെത്തേഡ്, അല്ലാതെയുള്ള ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ആവറേജ് വാല്യൂ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഐ ആവറേജ് സിഗൽ വൺ ബൈ ടി ഇന്റഗ്രൽ സീറോ ടു ടി ഐ ഓഫ് ടി ഡി ടി. വി ആവറേജ് സിഗൽ വൺ ബൈ ടി ഇന്റഗ്രൽ സീറോ ടു ടി വി ഓഫ് ടി ഡി ടി. ദാറ്റ് ഇസ് അനലിറ്റിക്കൽ മെത്തേഡ്. ആവറേജ് മെത്തേഡ് ഐ മെത്തേഡ് ഐ ആവറേജ് സിഗൽ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് എക്സെട്ര ഐ എൻ ഡിവൈഡ് ബൈ എൻ. വി ആവറേജ് സിഗൽ വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ എക്സെട്ര ടു വി എൻ ഡിവൈഡ് ബൈ. ഓക്കെ, പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ്സിൽ ഇക്വേഷൻസ് നോക്കി വയ്ക്കുക. ഇതിൻ്റെ കുറച്ചുകൂടെ നമുക്ക് ഇക്വേഷൻ നോക്കണം. ആർ എം എസ് വാല്യൂവിൻ്റെ കേസ് പറയാനുണ്ട്. ആർ എം എസ് വാല്യൂ, ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ, അതുകൂടെ പറഞ്ഞിട്ട്
നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ. നമ്മൾ ആവറേജ് വാല്യൂ പറഞ്ഞ പോലെ നെക്സ്റ്റ് ടൈം ആണ് ആർ എം എസ് ഓർ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ആർ എം എസ് വാല്യൂ ഓർ ഇഫക്റ്റീവ് വാല്യൂ. ഫസ്റ്റ് നമുക്ക് ആർ എം എസ് വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് ഈ ഡെഫിനേഷൻ കൊടുത്തിട്ടിരിക്കുന്നത്. ഇഫക്റ്റീവ് ആർ എം എസ് ഇഫക്റ്റീവ് ഓർ ആർ എം എസ് വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഇസ് ദാറ്റ് സ്റ്റഡി കറന്റ് ദാറ്റ് ഇസ് ഡി സി വിച്ച് വെൻ ഫ്ലോയിങ് ത്രൂ എ ഗിവൺ റെസിസ്റ്റൻസ് ഫോർ എ ഗിവൺ ടൈം പ്രൊഡ്യൂസ് എ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൾട്ടർനേറ്റിംഗ് കറന്റ് വെൻ ഫ്ലോയിങ് ത്രൂ ദി സെയിം റെസിസ്റ്റൻസ് ഫോർ ദി സെയിം ടൈം. ഓക്കെ. ഇപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ കണ്ടക്ടർ സെയിം റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടർ കൂടെ എ സിയും ഡി സിയും പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ. സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആർ എം എസ് വാല്യൂ അല്ലെങ്കിൽ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് ഓർ ആർ എം എസ് വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഇസ് ദാറ്റ് സ്റ്റഡി കറന്റ് വിച്ച് വെൻ ഫ്ലോയിങ് ത്രൂ എ ഗിവൺ റെസിസ്റ്റൻസ് ഫോർ എ ഗിവൺ ടൈം പ്രൊഡ്യൂസസ് ദ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആൾട്ടർനേറ്റിംഗ് കറന്റ് വെൻ ഫ്ലോയിങ് ത്രൂ ദി സെയിം റെസിസ്റ്റൻസ് ഫോർ ദി സെയിം ടൈം. ഓക്കെ. ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം എഴുതുക. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ആവറേജ് വാല്യൂ ആവറേജ് വാല്യൂവിന് നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് ആണ്. ഓക്കെ. ആർ എം എസ് വാല്യൂ ദാറ്റ് ഇസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഫുൾ ഫോം എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. ഓക്കെ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ. സ്ക്വയർ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ദാറ്റ് ഇസ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ആണ്. ഐ ഇൻസ്റ്റന്റേനിയസ് കാരണമാണ് നമ്മൾ സ്മാൾ ലെറ്റർ ഐ ഡിനോട്ട് ചെയ്യുന്നത്. ഐ വൺ ഐ ടു ഐ ടു ഐ ത്രീ എക്സെട്രാ. ഓരോ ഇൻസ്റ്റന്റിലെയും വാല്യൂസ് ആണ് ആ പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. സിമിലർലി വോൾട്ടേജ് ആണെങ്കിൽ വി വൺ വി ടു വി ത്രീ. ഓക്കെ. ഈ ഓരോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസിന്റെയും സ്ക്വയർ ഓക്കെ ഐ വൺ സ്ക്വയർ ഐ ടു സ്ക്വയർ ഐ ത്രീ സ്ക്വയർ എക്സെട്രാ ഐ എൻ സ്ക്വയർ അതാണ് സ്ക്വയർ. അതിന്റെ മീൻ എടുക്കുക. സോ മീൻ വാല്യൂ എന്ന് പറയുന്നത് ആഡ് ചെയ്തിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇഫ് ദർ ഇസ് എൻ നമ്പർ ഓഫ് കറന്റ് സോ ഐ വൺ സ്ക്വയർ പ്ലസ് ഐ ടു സ്ക്വയർ പ്ലസ് ഐ ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്ര ഐ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ദാറ്റ് ഈസ് മീൻ വാല്യൂ ഓഫ് ദി സ്ക്വയർ. ഓക്കെ. വാല്യൂസിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിന്റെ മീൻ എടുത്തു. ദെൻ വി ടേക്കിംഗ് ദ റൂട്ട്. അതാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ. റൂട്ട് റൂട്ട് മീൻ വാല്യൂ ഓഫ് ഐ സ്ക്വയർ. ഐ ആണെങ്കിൽ ഐ ഐ വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് കറണ്ട് ആണെങ്കിൽ കറണ്ട് യൂസ് ചെയ്യുക. വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. സിമിലർലി വി ആർ എം എസ് വോൾട്ടേജിന്റെ ആർ എം എസ് വാല്യൂ ആണെങ്കിൽ വി ആർ എം എസ് ഇക്വൽ ടു റൂട്ട് ഓഫ് വി വൺ സ്ക്വയർ പ്ലസ് വി ടു സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു വി എൻ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. സ്ക്വയർ എടുത്തിട്ട് അതിന്റെ മീൻ കണ്ടുപിടിക്കും. നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റൂട്ട് ചെയ്യും. ഇതാണ് മിഡ് ഓർഡിനേറ്റ് മെത്തേഡ്. മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്ന ഓരോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ. ഇനി അനലിറ്റിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡിന്റെ കേസിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവറേജ് വാല്യൂസിനെ പോലെ തന്നെ സെയിം ഒക്കെ തന്നെയാണ്. ഇന്റഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഐ ആർ എം എസ് ഈക്വൽ ടു റൂട്ട് ഉണ്ട് റൂട്ട് ഓഫ് വൺ ബൈ ടി ഇന്റഗ്രൽ സീറോ ടു ടി ഐ ഓഫ് ടി സ്ക്വയർ ഡി ടി. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന സ്ക്വയർ വരുന്നുണ്ട്. അത് റൂട്ട് റൂട്ട് ഓഫ് വൺ ബൈ ടി ദാറ്റ് ഇസ് ടൈം പീരീഡ് വൺ ബൈ ടി ഇന്റഗ്രൽ സീറോ ടു ടി ഐ ഓഫ് ടി സ്ക്വയർ ഡി ടി. ഇവിടെ സിമെട്രിക്കലായ അസിമെട്രിക്കലായ നമ്മൾ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. ആവറേജിനകത്ത് ആകുമ്പോൾ നമ്മൾ സിമെട്രിക്കൽ വേവിന് ഒരു ടൈം പീരീഡിന് ചേഞ്ച് ഉണ്ടായിരുന്നു. അൺസിമെട്രിക്കൽ ആകുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്തു. ഓക്കെ. ഇവിടെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ ചെയ്താൽ മതി. ഐ ആർ എം എസ് ഇക്വൽ ടു റൂട്ട് ഓഫ് വൺ ബൈ ടി ഇന്റഗ്രൽ സീറോ ടു ടി ഐ ഐ സ്ക്വയർ ടി ദാറ്റ് ഐ ഓഫ് ടി ആൻഡ് വി ഓഫ് ടി ആർ ദി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഓക്കെ. വി ആർ എം എസ് ഇക്വൽ റൂട്ട് ഓഫ് വൺ ബൈ ടി ഇന്റഗ്രൽ സീറോ ടു ടി വി ഓഫ് ടി സ്ക്വയർ ഡി ടി. ഓക്കെ. ഇതിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഈ റൂട്ട് ഇടാനായിട്ട് മറന്നു. ഓക്കെ. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോ. ഓക്കെ. ഇനി ഇതിൻ്റെയൊക്കെ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ.